നമസ്കാരം ഡോക്ടറെ. ഇന്നേക്ക് ചികിത്സ തുടങ്ങിയിട്ട് 14 ദിവസമായി. ഞാൻ എല്ലാ ദിവസവും ഡോക്ടറെ വിളിച്ചിട്ട് തലവേദനിക്കുന്നു, കഴുത്ത് വേദനിക്കുന്നു, തിരിയാൻ വയ്യ, ഛർദി, അങ്ങനെ എന്നും ആവലാതികളല്ലേ പറയാറുള്ളത്. ഇന്ന് എനിക്ക് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളാണ് ഡോക്ടറോട് പറയാനുള്ളത്. എനിക്ക് ചെവിയുടെ കേൾവി കുറച്ച് കുറവായത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പിന്നെ ഒരു വീടിൻ്റെ മുകളിൽ ഒരു ഷീറ്റിട്ടുണ്ട്, ഷീറ്റിൻ്റെ മുകളിൽ ഒരു അടക്ക വീണപ്പോൾ അയ്യോ ഇതെന്താ വീണേ, തേങ്ങ വീണോ ഒക്കെ വെച്ചിട്ട് പോയി നോക്കുക. അപ്പോൾ ചെറിയ അടക്ക, അപ്പോൾ ഇത്രയും കാലം ഈ അടക്ക വീണപ്പോൾ അങ്ങനെയല്ലോ സൗണ്ട്. അങ്ങനെ വീട്ടിൽ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, വഴിയിലൂടെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തൊട്ട് എൻ്റെ അടുത്ത് മുറ്റത്ത് കൂടെ പോകുന്ന പോലെ അരച്ചു പോകുന്നത്. ഈ കാര്യം മനസ്സിലായി, എൻ്റെ കേൾവി ശക്തി കൂടിയിട്ട് എനിക്ക് കുറഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാഴ്ചക്കും നല്ല വ്യത്യാസമുണ്ട് ഡോക്ടറെ. ഞാൻ വായിക്കാൻ നേരം കണ്ണാടി ഇട്ടിരുന്നു, കുറച്ച് വിട്ട് പിടിച്ചിട്ടാണ് വായിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ കണ്ണടി ഇല്ലാതെ വിട്ട് പിടിച്ചിട്ട് തന്നെ ആണ് വായിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ആദ്യം പോസിറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ സ്ഥിരമായിട്ട് വേദനയല്ലേ. ഞാനിവിടെ യോഗ ക്ലാസ്സിൽ പോകാറുണ്ടായിരുന്നു. അപ്പം മണിസാറാണ് സിന്ധുവിന് എന്തായാലും ഒരു സൂര്യസാറിനെ പറ്റിയിട്ട് പിന്നെ പൈസാറ് പറഞ്ഞപ്പോൾ സിന്ധു എന്തായാലും ഒന്ന് കാണിക്കണം എന്ന് ആദ്യം പറഞ്ഞത് മണിസാറാണ്. മണിസാറ ക്ലാസ്സിൽ എന്തെനിക്ക് വേദന, എന്തെനിക്ക് ബുദ്ധിമുട്ട് തോന്നിയോ മണിസാറത് പെട്ടെന്ന് മനസ്സിലാക്കും. ഞാനങ്ങനെ കടിച്ചു കുടിച്ചും വേദന കടിച്ചു കുടിച്ചും ചില ദിവസം മരുന്ന് കുടിച്ചിട്ട് സാറിനോട് പറയാതെ പോയിട്ടൊക്കെ യോഗ ചെയ്യും. പക്ഷേ അടുത്ത നിമിഷം സാറാണത് മനസ്സിലാക്കുക. പിന്നെ അങ്ങനെ മനസ്സാറ് പറഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്തേക്ക് ഡോക്ടറെ അടുത്തേക്ക് എത്തിയത്. അപ്പോൾ അതെത്താൻ നിമിത്തമായത് നമ്മളെ വൈദ്യ സാറും.